സംസ്ഥാനത്തുടനീളമുണ്ടായ ശക്തമായ കാലവർഷത്തിൽ തകർന്ന വൈദ്യുതി ലൈനുകൾ അതിവേഗം പുനഃസ്ഥാപിക്കുമെന്നും ജീവനക്കാർ രാപ്പകലില്ലാതെ വൈദ്യുതി തടസ്സമുണ്ടാവാതിരിക്കാനുള്ള ശ്രമത്തിലാണെന്നും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. തൃശൂർ തുമ്പൂർ 33 kV സബ്സ്റ്റേഷൻ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തൃശൂർ ജില്ലയിൽ വൈദ്യുതി വിതരണ പ്രസരണ മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ ഇക്കാലയളവിൽ നടപ്പിലാക്കിയതെന്ന് മന്ത്രി അറിയിച്ചു. ചാലക്കുടി കുന്നംകുളം 220 kV സബ്സ്റ്റേഷൻ, മണ്ണൂത്തി 110 kV സബ്സ്റ്റേഷൻ എന്നിവ യാഥാർത്ഥ്യമായി. മാള കൊടുങ്ങല്ലൂർ 64 kV സബ്സ്റ്റേഷനിൽ നിന്ന് 110 ആയും പാലക്കൽ 33 kV സബ്സ്റ്റേഷൻ 110 kV ആയും ഉയർത്തി. ബ്ലാങ്ങാട് 33 kV സബ്സ്റ്റേഷൻ പൂർത്തീകരിച്ചു. 2 വർഷത്തിൽ പുഴയ്ക്കൽ തൃശൂർ മെഡിക്കൽ കോളേജ്, വരന്തരപ്പിള്ളി എളനാട് 33 kV സബ്സ്റ്റേഷൻ എന്നിവ യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഹൈഡ്രൽ പ്രോജക്ടിന് നമ്മളൊരു വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിയാൽ നമുക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ ഇലക്ട്രിസിറ്റി കിട്ടാനുള്ള സാധ്യത ഇല്ല. അതുമാത്രമല്ല, ഇനിയിപ്പുള്ള പദ്ധതി, ഇപ്പോൾ നമ്മളൊരു പ്രപ്പോസൽ കൊടുത്തിരിക്കുന്നത് ഫ്ലഡ് കൺട്രോളും ഇറിഗേഷനും വൈദ്യുതി ഉൽപ്പാദനം, അത് മൂന്നും കൂടിയുള്ള പദ്ധതികൾക്ക് മുൻഗണന കൊടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ആ ചെയ്താൽ നമുക്ക് കുറേ അതിന് സഹകരണവും ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറിൻ്റെ ഭാഗത്തുള്ള സാമ്പത്തിക സഹായം അതിൽ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നി ഈ ബഡ്ജറ്റിൽ കണ്ടപ്പോൾ. അത് ചെയ്യാനുള്ള ഒരു പരിശ്രമം കൂടി നടത്താനാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷയായി. തുമ്പൂർ, കൊമ്പടിഞ്ഞാമാക്കൽ, കടുപ്പശ്ശേരി, കുഴിക്കാട്ടുശ്ശേരി, കൊറ്റനല്ലൂർ പ്രദേശങ്ങളിലെ ഏതാണ്ട് 400,000 ഉപഭോക്താക്കൾക്ക് പദ്ധതി പ്രയോജനപ്പെടും. 7.7 കോടി രൂപ ചെലവിലാണ് പദ്ധതി പൂർത്തീകരിച്ചത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.